ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി നേഴ്സിംഗ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയില് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ശ്രീത്ര എക്സാമിന്റെ മെസ്സേജുകളൊക്കെ ചില ആളുകൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ ചെക്ക് ചെയ്യാം, ഓൺലൈനായിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, മൊബൈലിൽ എങ്ങനെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അത് കൂടാതെ ഇടുക്കി NHM ANM അല്ലെങ്കിൽ JPHN നേഴ്സിന്റെ വേക്കൻസി ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടി, പാരാമെഡിക്കൽ നേഴ്സിംഗ് വേക്കൻസി ലഭിക്കാൻ വേണ്ടി, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നേഴ്സിംഗ് ക്ലാസ്സുകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ശ്രീത്ര SCTMST നേഴ്സിംഗ് ഓഫീസർ ലോഗിൻ എന്ന് ഗൂഗിളിൽ വന്ന് ടൈപ്പ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഈ ഒരു വെൽക്കം ടു ഓൺലൈൻ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്നുള്ളതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് കയറാവുന്നതാണ്. ഈ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു പേജിലേക്ക് എത്തും. അവിടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെയില്, അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, അതിനകത്ത് കയറാവുന്നതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അതിനകത്ത് കയറാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഇതേപോലെ വരും. ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക, ഇമെയിൽ അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക, അങ്ങനെ ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓക്കെ ആണെങ്കിൽ വാലിഡ് എന്ന് താഴെ കാണിക്കും. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ താഴെ അതിന്റെ റിമാർക്സ് ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ നോട്ട് മെറ്റ് എന്ന്, അപ്പൊ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ ശരിയായില്ല എന്ന് പറഞ്ഞ് താഴെ മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതിന് എന്തെങ്കിലും ഇനിയും എന്തെങ്കിലും അതിന് എഡിറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം നമുക്ക് അവിടെ വിളിച്ച് ചോദിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്പറിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യുക. ആ നമ്പർ അവിടെ കാണുന്നതായിരിക്കും. നമ്പറിൽ നിങ്ങളൊന്ന് അവിടെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് എങ്ങനെ ഇടുക്കി ജില്ലയിലുള്ള NHM വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, NHM വേക്കൻസി ഇടുക്കിയിൽ വേക്കൻസി ഉണ്ട്. ഇവിടെ RPSC നേഴ്സ് ആയിട്ടാണ് വേക്കൻസി. അതുപോലെ തന്നെ MSc in Psychology കഴിഞ്ഞവർക്ക് കൗൺസിലർ ആയിട്ട് വേക്കൻസി ഉണ്ട്. അതുപോലെ MBBS കഴിഞ്ഞവർക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിലും വേക്കൻസി ഉണ്ട്. ഇവിടെ ഓൺലൈൻ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ വന്നിട്ട് ഇതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓൺലൈൻ അപേക്ഷിക്കേണ്ടതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാം, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പീഡിയാട്രിക്കിന്റെ പീഡിയാട്രിക് തസ്തികയിലുള്ള ആ ഒരു PG കഴിഞ്ഞ ഡോക്ടർമാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അത് കൂടാതെ ക്ലിനിക്കൽ സൈക്കോളജിയിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ MPhil. MSc സൈക്കോളജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 20,000 രൂപ ശമ്പളം ഉണ്ട്. അതുപോലെ ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ്, ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റിൽ PG ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ മെഡിക്കൽ ഓഫീസർ MBBS പ്ലസ് ട്രാവൻകൂർ മെഡിക്കൽ ഓഫീസർ കൗൺസിൽ രജിസ്ട്രേഷൻ വേണം. 45,000 രൂപ ശമ്പളം ഉണ്ട്. RPSC നേഴ്സ്, ഓക്സിലറി നേഴ്സ് മിഡ് വൈഫ് സർട്ടിഫിക്കറ്റ്, അതുപോലെ അല്ലെങ്കിൽ JPHN കോഴ്സ് കഴിഞ്ഞവര് കേരള നേഴ്സസ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ നൽകുന്ന ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് വേണം. കേരള നേഴ്സ് ആൻഡ് ആക്സിലറി നേഴ്സ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ, പ്രായപരിധി 1/11/2022, 40 വയസ്സ് കവിയത്. 14,000 രൂപ ശമ്പളം ഉണ്ട്. ഇക്കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കൗൺസിലറായിട്ട് നിങ്ങൾക്ക് MSW, MSc ഇൻ സൈക്കോളജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബിരുദമാണ് ചോദിച്ചിരിക്കുന്നത്. സൈക്കോളജി ഓർ സോഷ്യോളജി ഓർ സോഷ്യൽ വർക്ക്, ആന്ത്രോപോളജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കരാർ നിയമനമാണ്. 14,000 രൂപ. അപ്പൊ ഇത്രയും അപേക്ഷ ഉദ്യോഗാർത്ഥികൾ 30/11/2022 വൈകിട്ട് 4 മണിക്ക് മുൻപായിട്ട് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.